ഹായ് നമസ്കാരം. സി പി എം എന്ന പാർട്ടിക്ക് ആ പാർട്ടിക്കകത്തു നിന്ന് തന്നെ എതിർപ്പുകളും അതുപോലെ തന്നെ ശത്രുക്കളും ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ ശുദ്ധീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേർക്കാഴ്ചയാണ്, അതിന്റെ സർട്ടിഫിക്കറ്റാണ് നമുക്ക് പറയാം. അതായത് കോട്ടയം ജില്ലയിൽ ഒരു സംഭവമുണ്ട്, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് കേരളത്തിന്റെ പല ജില്ലകളിലും സംഭവിക്കുന്നുണ്ട്. പക്ഷേ കോട്ടയം ജില്ലയിൽ ഇപ്പോൾ അവിടുത്തെ സഖാക്കളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങി. ആ ഫേസ്ബുക്ക് പേജിൽ പാർട്ടിയുടെ പ്രമുഖന്മാരായ എല്ലാ നേതാക്കളുമുണ്ട്, ജില്ലയിലെ നേതാക്കളുണ്ട്, പ്രാദേശിക നേതാക്കളുണ്ട്, ഏരിയ കമ്മിറ്റി നേതാക്കന്മാരുണ്ട്, ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാരുണ്ട്, അങ്ങനെ പലരെയൊക്കെ ചേർത്തുകൊണ്ട് ഒരു വലിയ പേജാണ് ഉണ്ടായിരുന്നത്. ആദ്യം ആ പേജ് സി പി എമ്മിന്റെ പ്രവർത്തനങ്ങളും സി പി എമ്മിന്റെ വാർത്തകളും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷെ കുറേശ്ശെ കുറേശ്ശെ ആ പേജ് സ്വഭാവം മാറാൻ തുടങ്ങി. ആ പാർട്ടിക്കകത്തുള്ള സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലാ നേതാവിനും അതുപോലുള്ള മറ്റു പല നേതാക്കൾക്കും എതിരായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ വരാൻ തുടങ്ങി. അങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ ഈ പേജ് അപ്പോഴാണ് സി പി എംകാർക്ക് മനസ്സിലായത്, നേതാക്കന്മാർക്ക് മനസ്സിലായത്, ഈ ഫേസ്ബുക്ക് പേജ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഗുണകരമല്ല, പാർട്ടിക്ക് അപകടകരമാണ് എന്നുള്ളത്. അപ്പോഴേ ഒരു പേജ് പരിശോധിച്ചു തുടങ്ങി. പക്ഷേ ഈ പേജ് തുടങ്ങിയത് ആരാണെന്നോ ഇവിടെ ആരാണ് അഡ്മിൻ എന്നോ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. വളരെ സമർത്ഥമായിട്ടാണ് ആ പേജ് തുടങ്ങിയിരിക്കുന്നത് എന്നാണ് എന്റെ പ്രശ്നം. ഇപ്പോ നിരന്തരം കോട്ടയം ജില്ലയിലെ സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ അഴിമതികൾ ഓരോന്നോരോന്നോരോന്നായി ഇപ്പോൾ ഈ ഫേസ്ബുക്കിൽ വന്നുകൊണ്ടിരിക്കുന്നു. സഖാക്കൾ അതിൽ കമന്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാം പുറത്തിട്ട് വലിച്ചിട്ട് നാറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സ്വന്തം ഫേസ്ബുക്ക് പേജ് എന്നാണ് പറയുന്നത്. അതിന്റെ ആ പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫേസ്ബുക്ക് ഞാനൊന്ന് വായിക്കാം, അപ്പോഴേ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാകൂ. ആ പേജിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഏറ്റവും പ്രധാനം അവരെ പറയുന്നത്, ഈ നാറിയവനെ ചുമന്നാൽ ചുവക്കുന്നവന് നാറും എന്നാണ് പറയാറുള്ളത്. ഇപ്പോൾ അത് യാഥാർത്ഥ്യമാവുകയാണ്, നാറിയവനെ ചുമന്നാൽ ചുമക്കും എന്നുള്ളത്. ഇവിടെ ഒരാളെ ചുമന്നുകൊണ്ടിരുന്ന നേതാക്കൾ ഒന്നാകെ ഇപ്പോൾ നാറിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടി പേജിലാണ് പറയുന്നത്, പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗവും മുനിസിപ്പൽ കൗൺസിലറും കർഷക സംഘം ഏരിയ സെക്ക് പ്രസിഡന്റുമായ ജിബി ജോൺ ഒരു തട്ടിപ്പ് കമ്പനി രൂപീകരിച്ച നാട്ടിലെ ചില ബിസിനസ്സുകാരെ അതിൽ പങ്കാളികളാക്കി അവരുടെ ആസ്തിവകകൾ കൂടി ഉൾപ്പെടുത്തി ലോൺ എടുക്കുകയും ലോൺ അടയ്ക്കാതെ വന്നതിന്റെ പിന്നെ അടിസ്ഥാനത്തിൽ ബാങ്ക് ജിബിയുടെ ഉൾപ്പെടെ കമ്പനിയുടെ ആസ്തിവകകൾ അറ്റാച്ച് ചെയ്ത് നോട്ടീസ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ബിസിനസ് പങ്കാളികൾ തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന കാര്യം മനസ്സിലാക്കി വന്നപ്പോൾ സകലതും ബാങ്കിന്റെ കൈവശമായി. ഇപ്പോൾ പങ്കാളികൾ പുറത്തു പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവമേറിയതാണ്. മുഖ്യമന്ത്രി അടക്കമുള്ള ഉന്നത നേതാക്കന്മാരുമായി തനിക്ക് വ്യക്തിബന്ധം ഉണ്ടെന്ന് പറഞ്ഞാണ് ഇയാൾ ബിസിനസ് പങ്കാളിയെ കൂടെ കൂട്ടിയത്. കോട്ടയത്ത് പാർട്ടി നടത്തുന്ന പരിപാടികളിൽ നേതാക്കന്മാരുടെ ഒപ്പം മുന്നിൽ നിൽക്കുന്ന ഫോട്ടോയും എടുക്കുകയും ഇവയൊക്കെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഈ ദുഷ്ടലാക്കോടെയാണ് ഇപ്പോൾ ബോധ്യമായി. മന്ദിരത്ത് പ്രവർത്തിക്കുന്ന ആയുർവേദ ആശുപത്രി ഉടമയ്ക്ക് നഷ്ടമായ 4 കോടി രൂപയാണ്. തന്റെ തട്ടിപ്പിന് സ്വകാര്യത ലഭിക്കാൻ വേണ്ടി, സ്വീകാര്യത ലഭിക്കാനാണ് പാർട്ടിയുടെ ഭാഗമായി ജിബി നൽകുന്നത്. കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിൽ ഇയാളെ കോട്ടയം ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ തിടുക്കം കാണിച്ചത് മുൻ കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന സെക്രട്ടറി അംഗവും ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവരാണ്. ഇതേ അന്നേ ഇത് ചർച്ചയായിരുന്നു, ക്യാഷ് കൊടുത്താണ് വലിയ കമ്മിറ്റിയിൽ കയറിയത്. ഇങ്ങനെ തുടങ്ങി അർബൻ ബാങ്കിന്റെ പ്രശ്നങ്ങൾ ഏറ്റവും പ്രധാനം ഞാനത് ചുരുക്കി പറയാം. അതായത് ഈ ഈ കോടിമത എന്ന് പറയുന്ന സഹകരണ ബാങ്കിൽ നിന്നൊരു 2 കോടി രൂപയുടെ ഈ സ്വർണം കാണാതെ പോയിട്ടുണ്ട്, അടിച്ചു മാറ്റി. അതവിടുത്തെ ഒരു ജീവനക്കാരനാണ്, നമ്മളത് വാർത്ത ഞാൻ തന്നെ അത് വാർത്ത ചെയ്തിട്ടുള്ളതാണ്. ആ ജീവനക്കാരൻ രാത്രി വന്ന് ഈ ഈ ലോക്കർ റൂം തുറന്ന് സ്വർണം എടുത്തുകൊണ്ട് പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യം പുറത്തു വന്നു. അതാണ് വലിയ പ്രശ്നമായത്. എന്നാൽ അല്ലെങ്കിൽ ആരും അറിയില്ലായിരുന്നു. ഇതിന്റെ പിന്നിൽ ഒരു അന്നത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗവുമായ ആളുണ്ട് എന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ 90 ലക്ഷത്തിന്റെ ഒരു FD സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് അതിൽ നിന്ന് ഒരു ജീവനക്കാരി കുറെ പണം തട്ടിയെടുത്തു. ആ പണം തട്ടിയെടുത്തതിന്റെ പിന്നിൽ ഈ പറയുന്ന ജില്ലാ നേതാവ് ഉണ്ടായിരുന്നു എന്ന് ഈ ജീവനക്കാർ തന്നെ പിന്നീട് പോലീസിനോട് പറഞ്ഞു. പക്ഷേ ജീവനക്കാർക്കെതിരെ പരാതി നടപടി എടുക്കുകയും, എന്നാൽ ഈ നേതാവിനെ ജീവനക്കാർ തന്നെ പറഞ്ഞു എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതൊരു അതിന്റെ എല്ലാ മറവോടുകൂടി ചെയ്യിപ്പിച്ചത് ഈ ജില്ലാ നേതാവാണ് എന്ന് പറയുകയും ചെയ്തിരുന്നു. എന്നിട്ടും ഈ പ്രതി തന്നെ തന്റെ കൂട്ടുപ്രതിയെ വെളിപ്പെടുത്തിയിട്ടും അത് ജില്ലാ കമ്മിറ്റി നേതാവായതുകൊണ്ട് അംഗമായതുകൊണ്ട് നടപടിയെടുത്തിട്ടില്ല. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആ അഴിമതി ആരോപണങ്ങൾ അവിടെ പറഞ്ഞു വരുന്നുണ്ട്. ഏറ്റവും പ്രധാനം
ഈ 50 ലക്ഷം രൂപ കരാപ്പുഴ സഹകരണ ബാങ്കിൽ നിന്നും അടിച്ചു മാറ്റി അത് നേതാക്കന്മാരെ വീതിച്ചെടുത്തു. ഇങ്ങനെ തുടങ്ങിയത് ഏറ്റവും വലിയ പിന്നെ ഒരു ഒരു കായൽ നിലം, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കായൽ നിലമുണ്ട്, മെത്രാൻ കായൽ എന്ന് പറയുന്നത്. ആ കായൽ നിലം പാർട്ടിക്കാർ ഏറ്റെടുത്തിട്ട് നെല്ലുകൃഷി നടത്തി. നെൽകൃഷി നടത്തിയിട്ട് ആ നെല്ല് കൊയ്തെടുത്തപ്പോൾ നെല്ല് വിറ്റത് ലക്ഷക്കണക്കിന് രൂപയുടെ നെല്ല് വിറ്റു. പക്ഷേ ആ നെല്ല് വിറ്റ പൈസയ്ക്ക് ഒരു CHU നേതാവ് എന്നെ അടിച്ചുകൊണ്ടുപോയി. അത് കണക്കും വഴക്കും ഒക്കെ ഒന്നും ഇല്ല. കമ്മിറ്റിയിൽ പലപ്പോഴും ഇതിനെക്കുറിച്ച് പറഞ്ഞു, പക്ഷേ ആരും ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇതാണ് CPM കോട്ടയം ജില്ലയിലെ ഇപ്പോഴത്തെ മുഖം എന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ, അവർ സ്വന്തം പാർട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ വന്നിരിക്കുന്നു. ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന ഒരു ഒരു ചിന്തയിലാണ് ഇപ്പോൾ അവിടുത്തെ വെപ്രാളപ്പെട്ട് നടക്കുകയാണ് അവിടുത്തെ നേതാക്കന്മാർ. പക്ഷേ അത് നിർത്താൻ കഴിയുന്നില്ല. ആരാണ് ഇതിൻ്റെ ആൾക്കാരെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്തായാലും പാർട്ടിക്കകത്ത്, CPM അതിനകത്തു തന്നെ അതിൽ നിന്നുള്ള അഴിമതികളും പിന്നെ എല്ലാം പുറത്ത് വന്നിരിക്കുന്നു. അവർ തന്നെ പുറത്തു പറയാൻ തുടങ്ങിയിരിക്കുന്നു. പാർട്ടിക്കകത്ത് ഒരു ഈ കേഡർ പാർട്ടി എന്നുള്ള സംവിധാനം ആ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും അത് ശിഥിലീകരണത്തിന്റെ വഴിയിലേക്കാണ് വീണുകൊണ്ടിരിക്കുന്നതെന്നും വ്യക്തമാണ് ഈ ഒരു സംഭവം പോലും നമ്മളെ ചൂണ്ടിക്കാട്ടുന്നത്.